ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയൊരു ഐറ്റാണ് പേരക്കാപ്പുട്ട് എന്നാണ് എൻ്റെ പേര്. നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോയി നോക്കാം. നമുക്ക് പേരക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ പേരക്കാപ്പുട്ടിന് ആവശ്യമുള്ള പേരക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് വശം കട്ട് ചെയ്തതിന് ശേഷം പേരക്ക ഒന്ന് നാലായിട്ട് പൊളങ്ങണം. പേരക്കപ്പുട്ടിനുള്ള പേരക്ക അതിൽ തന്നെ തൊലിയൊന്ന് കളഞ്ഞെടുക്കണം. അപ്പം നമ്മൾ പുട്ടിനാവശ്യമായിട്ടുള്ള പേരക്ക നമ്മളിതിൻ്റെ തൊലി വേണം നമുക്ക്. കാരണം വെച്ചാൽ നമുക്ക് ആ ഉള്ളിലുള്ള ആ ഒരു മധുരമുള്ള കുരുവൊക്കെ ഉള്ള പോർഷനാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഈ പുറമേയുള്ള അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള തൊലി കുറച്ച് ആഴത്തി കളഞ്ഞാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമുക്ക് ആ ഉള്ളിലുള്ള കുരു മധുരമുള്ള പോർഷനാണ് നമുക്കിത് എപ്പോഴും ടേസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിനൊരു വേറൊരു പുളിയും മധുരമില്ലാത്ത ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഈ മധുരമുള്ള പോർഷനാണ് നമുക്ക് കൂടുതലായിട്ടും വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് സ്കിന്നൊന്ന് അതിൻ്റെ ആ ഒരു തൊലി നന്നായിട്ടൊന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പേരക്ക നരിഞ്ഞെടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ്. മിക്സിയിലിട്ട് അടിക്കേണ്ട അടിക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുക. മിക്സിയിലിട്ട് അടിക്കാൻ പാകത്തിന് ഏകദേശം ഈ ഒരു പരുവത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നമ്മുടെ പേരക്ക അരിഞ്ഞെടുക്കണം. ഇതാണ് ഇനി നമുക്കിനി ഒന്ന് നമ്മുടെ പുട്ടിൻ്റെ മാവിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. നമുക്കിനി അടുത്തത് ഏത്തപ്പഴമാണ്. നല്ല പഴുത്ത ഏത്തപ്പഴം തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് ഈ പേരക്കയുടെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കാനാണ്. അപ്പോൾ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. പേരക്കയുടെ കൂട്ടത്തിൽ ഏത്തപ്പഴം, നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം അതിൻ്റെ കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെയ്ത് നമ്മളിത് നമ്മുടെ പുട്ടിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. പേരക്ക ഏത്തപ്പഴം കൂടിയുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പഴവും പേരക്കയും നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മുടെ പുട്ടിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ആ പാകത്തിലൊന്ന് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ പഴവും പേരക്കയും കൂടി നമ്മൾ മിക്സിയിലിട്ട് എടുക്കുകയാണ്. നല്ല ഇടലും പഴവും ഇടലും പേരക്കയാണ് നമ്മൾ പഴം പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. പക്ഷെ പേരക്ക നമ്മുടെ തന്നെ സ്വന്തം നാട് പറമ്പിന്ന് പറിച്ചെടുത്ത സാധനമാണ്. അപ്പോൾ പഴവും പേരക്കയും ഒന്ന് മിക്സ് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പേരക്ക പുട്ടിൻ്റെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളു. തേങ്ങ, ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തതാണ്. ഇതൊരു ഒരു പാക്കറ്റ് പുട്ടിൻ്റെ പൊടി നനച്ചു വെച്ചിരിക്കുകയാണ്. പുട്ടിൻ്റെ നമ്മൾ സാധാ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പുട്ടിൻ്റെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് നനച്ചു വെച്ചേക്കുന്ന പുട്ടിൻ്റെ പൊടിയാണിത്. ഇന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മുടെ ഏത്തപ്പഴവും പേരക്കയും കൂടി നന്നായിട്ട് അരച്ചെടുത്തതിൻ്റെ പേസ്റ്റാണ് ഇത്. ഇത് കുറച്ച് കപ്പലണ്ടി, വേവിച്ച കപ്പലണ്ടിയാണിത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വാട്ടിയ വാടില ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിലും നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ പാകത്തിന് നമുക്കൊരു ഇല മുറിച്ചെടുക്കണം. ഏകദേശം ഈ ഒരു വലിപ്പം മതി, ഈ ഒരു വീതിയിൽ വാഴയില മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഇതിൽ കാണുന്ന പോലെ ഒന്ന് റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കണം. ഈ ഒരു ഷേപ്പിൽ കുറച്ച് ഇങ്ങോട്ട് തള്ളി നിൽക്കണം വെച്ചാൽ പുട്ട് മാവിട്ട് കഴിയുമ്പോൾ പൊട്ടി പോകാത്ത രീതിയിൽ കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇല ചുറ്റി പിടിച്ചതിന് ശേഷം ഒരു ഈർക്കിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കോർത്ത് കൊടുക്കണം. ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമുക്ക് സാധനം കിട്ടണം. ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കണം. ഇങ്ങനെ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണം. ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ റെഡിയാക്കി എടുക്കണം.
അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു വാഴയില എങ്ങനെയാണ് ചുറ്റിയെടുക്കണമെന്നുള്ളത്. നമ്മൾക്ക് ചുരുട്ടിയിട്ട് ഒരു ഈർക്കിൽ കുത്തി നമ്മളൊരു ഏകദേശം ഒരു ചെറിയൊരു പുട്ടുരുട്ട ഷേപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഈ കാണുന്ന പോലെ പരസ്പരം മുട്ടിമുട്ടി രീതിയിൽ, അതായത് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും അടുപ്പിച്ച് വെച്ചേക്കുന്നത്. ഇതൊന്ന് പരസ്പരം ഒന്ന് മുട്ടിമുട്ടി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നടുക്കൊരു പാത്രം വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞ് നടുക്കോട്ട് വരികയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി നമുക്ക് ഈ സാധനം വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിവിടെ സാധനം കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, ഞാനിവിടെ ഒരു പാത്രം വെച്ച് മറിയാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന വാഴലട സംഭവം വെച്ച് നമുക്ക് ചെയ്യാം. കൊടുത്ത് തണുത്ത വെള്ളമാണ്, വെള്ളം ചൂടാക്കിട്ടൊന്നുമില്ല. നമുക്ക് അതിൻ്റെത്തേക്ക് നമ്മുടെ പുട്ടിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് തേങ്ങാപ്പീര, ഇതൊരു കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേരക്ക, ഏത്തപ്പഴത്തിൻ്റെ പേസ്റ്റ്, അതും ഒരു കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും പുട്ടുകൂടി ഇട്ട് കൊടുക്കണം. ചെറിയ ലെയർ പുട്ടുകൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ടുകൊടുക്കരുത്, കാരണം വാഴയില പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ചെറിയ ലെയറായിട്ട് ഇട്ട് കൊടുക്കാറുള്ളു. ഇനി അതിൻ്റെ മേൽവശത്തായിട്ട് കുറച്ച് തേങ്ങ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ സംഭവമെല്ലാം ഞാൻ ഫിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോന്നിലും പുട്ടും പീരയും നമ്മുടെ അരച്ചു വെച്ച പേസ്റ്റും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പിൽ കുറച്ച് കപ്പരണ്ടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാത്തിനും ഒരു ടോപ്പിലായിട്ട് കുറച്ച് ഒരു മൂന്നാലഞ്ച് കപ്പരണ്ടി, വറുത്ത കപ്പരണ്ടിയാണിത്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത കപ്പരണ്ടി ഒന്ന് എല്ലാത്തിൻ്റെ ടോപ്പിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളെല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തടപ്പിലേക്ക് പോകണം. ഞാൻ രണ്ടാമത്തെ ഈ ഒരു പാത്രം നേരത്തെ ഇല്ലായിരുന്നു, ഞാൻ വെച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് സൈഡിലോട്ട് മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു പാത്രം കൂടി വെച്ചത്. അപ്പോൾ സംഭവം എല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ഒരു 15-20 മിനിറ്റ് വേവിക്കണം. അപ്പോൾ നമ്മുടെ പുട്ട് 10-20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം, എന്താണ് അതിൻ്റെ പരുവം നമുക്ക് നോക്കാം. നല്ല വെന്തിട്ടുണ്ടാവും, നമുക്കത് തുറന്ന് നോക്കാം. സംഭവം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നമ്മുടെ വാഴയിലൊക്കെ വാടി നല്ല വെന്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.